കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ ഒഴുക്കിൽപ്പെട്ട് പരുക്കേറ്റ രണ്ട് കുട്ടികൾ കൂടി മരിച്ചു എന്ന ദുഃഖകരമായ വാർത്ത വരുന്നു കത്രികടവ് സ്വദേശി മിലൻ സബാസ്റ്റ്യൻ നേളംകുളം സ്വദേശി ആൽവിൻ എന്നിവരാണ് ചികിത്സയിലിരിക്കുക മരിച്ചത് വിനീത വിജയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത് വിവരങ്ങളുമായി വിനീത ഒരു ദാരുണമായ സംഭവമാണ് ഈ കുട്ടികളുടെ മരണം വിവരങ്ങൾ ക്രിസ്ത്യ സ്മിത നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പുതുവൈപ്പിൻ ബീച്ചിലാണുള്ളത് ഇന്നലെയും ഇവിടെയാണ് അപകടം ഉണ്ടായത് ഈ ബീച്ചിനു സമീപം കുറച്ചപ്പുറമായിട്ടാണ് ഇന്നലെ ആ തിരയിൽപ്പെട്ട ആ വിദ്യാർത്ഥികൾ മരിച്ചത് അഭിഷേകം എന്ന വിദ്യാർത്ഥിയാണ് ഇന്നലെ മരിച്ചത് ഇന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഇപ്പോഴും ഈ ബീച്ചിൽ ടൂറിസ്റ്റുകളടക്കം നിരവധി ആളുകൾ സഞ്ചാരികളൊക്കെ ഇപ്പോഴും വന്ന് ഇവിടെ ഇറങ്ങുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഇന്നലെയൊക്കെ തന്നെ നമ്മൾ ഈ മേഖലയിലേക്ക് എത്തിയപ്പോഴും ഇവിടെയുള്ള ആളുകൾ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ പറഞ്ഞത് ഈ ബീച്ചിലൊരു ലൈഫ് ഗാർഡോ അല്ലെങ്കിൽ ഇത് നിയന്ത്രിക്കുന്നതിനും മറ്റും കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളും ഇവിടെയുള്ള പ്രദേശവാസികളും ഒക്കെ അവർ ഇവിടെ എത്തി ഈ കടലിലൊക്കെ ഇറങ്ങുന്ന ആളുകൾക്ക് അവർ ചില നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് അല്ലെങ്കിൽ തീരെ പെട്ടെന്ന് അടുക്കും അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് എങ്കിൽ പോലും പലരും അതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ചേട്ടാ നമ്മൾ ഇന്നലെ വന്നപ്പോഴും പറഞ്ഞത് ഇവിടെ ഒരു ലൈഫ് ഗാർഡ് പോലും ഇല്ലാത്തൊരു സാഹചര്യം ഇവിടെ ബീച്ചിൽ ഒരു മനുഷ്യരും ആരും പറഞ്ഞനുസരിക്കുകയില്ല ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ട് തീരെ പെട്ടെന്ന് ഇങ്ങനെ കയറുന്നു നല്ല കടലുള്ള സമയത്തും കുളിക്കുമ്പോ ഞങ്ങൾ വണങ്ങാറുണ്ട് കുളിക്കില്ലേ എന്ന് പറഞ്ഞു അപ്പോഴും അവരനുസരിക്കൂല അപ്പൊ നമ്മ പിന്നെ എന്തുട്ടാ പറഞ്ഞു വന്നവരോട് പറഞ്ഞ പിന്നെ അതിനെ എതിർക്കാൻ ഇങ്ങോട്ട് വരുള്ളൂ ആൾക്കാർ അപ്പൊ അത് പരമാവധി അങ്ങ് പറയല്ല അവരോട് ഇവിടെ ഇങ്ങനെ അപകടം ഇങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയൊരു പശ്ചാത്തലം ഉണ്ടായിട്ട് പോലും ഒരു ലൈഫ് ഗാർഡ് പോലും അങ്ങനെയുള്ള സംഭവം അങ്ങനെ ഒഴിവു ദിനങ്ങളിൽ ഭയങ്കര തിരക്കാവിടാ ഭയങ്കരതകൾ ഭയങ്കര കഷ്ടമാണ് ആൾക്കാർ വന്ന് കുളിക്കലും പിടിത്തുവെക്കുകയുള്ള എല്ലാവരും പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കും നമ്മൾ തീർച്ചയായും ഇത് തന്നെയാണ് ഇവർ പ്രധാനമായും പറയുന്നത് ഇപ്പോഴും നമ്മൾ വരുമ്പോഴും കാണാൻ കഴിഞ്ഞത് അതേ ഒരു സ്ഥിതി തന്നെയാണ് കാരണം ഇന്നലെ ആയിരുന്നു ഇന്ന് തിങ്കളാഴ്ചയാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ ബീച്ചിലൊക്കെ എത്താൻ അവധി ഒക്കെ ആഘോഷിക്കാനായി എത്തുന്ന ഉണ്ട് പക്ഷെ ഇവരൊക്കെ എത്തുമ്പോൾ പോലും ഇത് നിയന്ത്രിക്കുന്നതിനോ മറ്റുമായ ഒരു ലൈഫ് ഗാർഡോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികളും ഇവിടെയുള്ള സ്വദേശികളൊക്കെ തന്നെ പറയുന്നത് ഇവർക്ക് പറയുന്നതിനൊക്കെ ഒരു പരിമിതി ഉണ്ടെന്നും പറയുന്നുണ്ട് പലരും പറയും അങ്ങോട്ടേക്ക് ഇറങ്ങരുതെന്നൊക്കെ പറയുമ്പോഴും ഇതൊന്നും വകവയ്ക്കാതെയാണ് ആളുകൾ കടലിലേക്കൊക്കെ വീണ്ടും ഇറങ്ങുകയും ഇങ്ങനെ അവർ ശരി വിനോദ വിജയാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് പുതു വൈപ്പിൻലെ ബീച്ചിൽ നിന്ന് ചേർന്നത് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ഇരിക്കേണ്ടതാണ് ലൈഫ് ഗാർഡ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തട്ടെ നമ്മുടെ ഈ റിപ്പോർട്ടുകളും നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നുണ്ട്